നമസ്കാരം എല്ലാവർക്കും ഫൈൻ ട്യൂൺ ഡ്രീം ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടിക്കടുത്ത് കുഞ്ചാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അവിടെയായിട്ട് ഒരു വില്ലയുടെ അകത്താണ് വന്നിട്ടുള്ളത്. എനിക്ക് പിറകിലായി കാണുന്ന ഫ്യൂഷൻ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. ഫ്യൂഷൻ സ്റ്റൈലിനോടൊപ്പം തന്നെ വാസ്തുവിദ്യയും കൂടി കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. 4 സെൻറ് ഭൂമിയുണ്ട്. 4 സെൻറ് ഭൂമിയിൽ 2450 സ്ക്വയർ ഫീറ്റ് വരുന്ന പ്രീമിയം സെഗ്മെൻറ്റിൽ പെടുത്താവുന്ന വില്ല തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഏരിയനെ കുറിച്ചൊന്നും അറിയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുഞ്ചാട്ടുകരയിലാണ്. ഇവിടുന്ന് ഈസി ആയിട്ട് ഇൻഫോ പാർക്കിലേക്ക് പോവാം, അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ എയർപോർട്ടിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ജംഗ്ഷനിലുമാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. നേരെ ഗേറ്റ് തുറക്കുകയാണ് ഞാൻ. ഒരു സൈഡിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവാം. അതുപോലെ തന്നെ ഈ ഡോറാണെന്നുണ്ടെങ്കിലും ഫുള്ളായിട്ട് അകത്തേക്ക് കയറുന്ന രീതിയിൽ റണ്ണിങ് വീല് കൊടുത്ത് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് റൺ ചെയ്തിട്ട് ഫുള്ള് തുറന്നിടാം. ഫുള്ള് തുറന്ന് നമ്മൾ സൈഡിലേക്ക് വെക്കാൻ നേരത്ത് വണ്ടി റിവേഴ്സ് വെച്ച് കയറ്റിയിടാനായിട്ട് എളുപ്പമായിട്ട് പറ്റുകയും ചെയ്യും. അപ്പം ചെറിയ എസ് യു വി, കോമ്പാക്ട് എസ് യു വികളൊക്കെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല കടപ്പാ കല്ലുകളാണ് പായിട്ടുള്ളത്. ഇതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരില്ല. എല്ലാം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഫോളോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പെയിൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ വലിയൊരു ഇന്നോവ പോലുള്ള വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ വീല് വരുന്ന ഭാഗത്തായിട്ടാണ് ഈ കല്ലുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. അതായത് കടപ്പാ കല്ല് വിരിച്ചിരിക്കുന്നത് ഒറിജിനൽ ഗ്രാസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളതും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഭാഗം കിഴക്കും ഈ ഭാഗം വടക്കുമാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണർ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് KW വാട്ടറിൻ്റെ സബ് ടാങ്ക് വരുന്നത്. അപ്പോൾ നമുക്ക് 2 വെള്ളമുണ്ട്. 1 കിണറിലെ വെള്ളം, നാച്ചുറൽ വെള്ളമുണ്ട്. അതുപോലെ തന്നെ KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ്. അവിടെയായിട്ട് ഗാർഡൻ ചെയ്തിരിക്കുകയാണ്. ഈ കണ്ടില്ലേ, നല്ല നല്ല പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബഡ് മാവാണ്, ഓൾറെഡി പൂത്ത് കഴിഞ്ഞു. പിന്നെ ഈ കാണുന്നത് പേരയാണ്. നല്ല പേരക്കയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഒന്നും പറിക്കുന്നില്ല, കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്, പക്ഷേ നമ്മളൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇവിടെയായിട്ട് ഗാർഡൻ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ അവിടെയും നല്ല ചെടികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഭാഗം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗത്ത് ഇത്രയും സ്പേസ് അവൈലബിളാണ്. ഇനി നമ്മൾ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വരാൻ പോകുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗമായിട്ട് വരും. പടിഞ്ഞാറ് ഭാഗം ഈ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇവിടെയും കല്ലുകൾ വിരിച്ച്, അതായത് കടപ്പാ കല്ലിൻ്റെ ഇടയിൽ പെബിൾസ് വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നടക്കാം. പടിഞ്ഞാറ് ഭാഗമാണ്, ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൈ വീശി നടക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. വീടിന് വരുന്നത് ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ഒരു ടാപ്പ് പോയിൻറ്റും മറ്റുമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയയിലേക്ക് കയറുകയാണ്. ഫുള്ള് കവേഡായിട്ട് തന്നെ ചെയ്തിട്ടുള്ള സ്ക്വയർ ട്യൂബിൽ മെഷൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കി വെച്ച് ചെയ്തിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ള സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വശങ്ങളിലെല്ലാം ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കണ്ടിരുന്നു ഇതിവിടെ. അതായത് ഒരു ടാപ്പ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, പ്ലഗ് പോയിൻ്റ് വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വലിയൊരു വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇവിടെ അലക്കി വിരിച്ചിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ അടകെട്ടി ഇടാവുന്ന സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ മാത്രമല്ല നല്ലൊരു ഗ്രാനൈറ്റിൻ്റെ മേലെ ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്ക് കൊടുത്ത് നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അപ്പം മീനോ മറ്റൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണിനകത്തേക്ക് കയറ്റാതെ തന്നെ നമുക്ക് പുറത്ത് വെച്ച് വാഷ് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റാൻ പറ്റും. അപ്പം നല്ല ഹൈജീനിക് ആയിട്ടിരിക്കുകയും ചെയ്യും, കിച്ചൺ നല്ല സ്മെല്ലിലായിരിക്കുകയും ചെയ്യും. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ്. തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിന് വരുന്നത് കിച്ചനാണ്. മാത്രമല്ല ഔട്ട്സൈഡിലേക്കാണ് ഗ്യാസിൻ്റെ സിലിണ്ടറും മറ്റുമൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. അത് ഗ്രില്ലിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് സിലിണ്ടർ വന്നാൽ തന്നെയാണെങ്കിലും പുറത്ത് വയ്ക്കാൻ പറ്റും. അതിന് വാൽവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു വർക്ക് ഏരിയ നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാക്ക് സൈഡിൽ വാഷ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്ന സ്പേസും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മേലെ സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്, ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 ലൈറ്റും പുറത്ത് പുറത്തായിട്ട് വരണമുണ്ട് കേട്ടോ. ഇനി നമ്മൾ കിഴക്കോട്ട് പോവാണ്. അപ്പോൾ ഇനി നമ്മൾ വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഈ പോർച്ചിൻ്റെ വർക്ക് ഒന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ അതിമനോഹരമായിട്ട് തന്നെയാണ് ഈ പോർച്ച് നിർമ്മിച്ചിട്ടുള്ളതും. ഇതിൻ്റെ മേലെ വരുന്നത് ഗ്ലാസ്സാണ്, അതായത് 10 mm ടഫിൻ്റെ ഗ്ലാസ്സാണ് വരുന്നത്. അത് എച്ച് ചെയ്ത ഗ്ലാസ് ആയിരിക്കും വരുന്നത്. മാത്രമല്ല ഈ റൗണ്ട് സ്പേസിൽ മാത്രം എച്ചിങ് വരില്ല, കാരണം മേലെ ഗാർഡൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുള്ളത്. നേരെ നമ്മൾ വീടിനകത്തേക്ക് കയറുവാണ്. സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളതെല്ലാം ലെപ്പോത്ര ഗ്രാനൈറ്റിൽ തന്നെയാണ്. പിന്നെ വീടിൻ്റെ 2 സൈഡിലായിട്ടും വൈറ്റ് ബബിൾസ് കൊടുത്തിട്ട് ചെടികൾ നട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കയറുകയാണ് അകത്തേക്ക്. 2 ചെയറിട്ടിരിക്കാവുന്ന രീതിയിൽ സ്പേസ് ഇവിടെയും അവൈലബിൾ ആണ്. മേലെ LED ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ വീടിനകത്തേക്ക് വരികയാണ്.
ടു പീസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ടു പീസ് ഡോറ് തേക്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹാൻഡിൽ വരെ തേക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതും ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരുവാണ്. വലിപ്പമുള്ള ലിവിങ് സ്പേസ് തന്നെയാണ്. പിന്നെ മൂന്ന് സൈഡിൽ നിന്ന് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നുണ്ട്. ഒന്ന് കിഴക്ക് വശത്ത് നിന്ന് മൂന്ന് പാളി ജനൽ വരുന്നുണ്ട്. പെർഗോളാസ് ഇവിടെ വടക്ക് ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയും പെർഗോളാസ് വരുന്നുണ്ട്. അവിടെ നിന്ന് ലൈറ്റ് ടഫുണ്ട് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ മേലെ നിന്നും ഈ സൈഡിൽ നിന്നൊക്കെ കറക്റ്റ് സൂര്യപ്രകാശം ഭാഗത്തേക്ക് കയറുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ പെർഗോളാസിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് തുറക്കാൻ പറ്റും. അതെല്ലാം യു പി വി സി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം കാറ്റും അകത്തേക്ക് കയറുന്ന രീതി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് ഇത് ഗർജൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷനാണ് വന്നിട്ടുള്ളത്. നമുക്ക് ക്യൂരോ ക്യാബിനറ്റ് ആക്കി യൂസ് ചെയ്യുകയോ എന്ത് വേണേലും ചെയ്യാം. അപ്പം നല്ലൊരു കോർണർ സെറ്റ് ചെയ്യുകയോ മറ്റുമൊക്കെ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. വേറെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് സ്പേസാണ്. നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാറ്റ് റഫ് ടൈലാണ് താഴെ എല്ലാം കൊടുത്തിട്ടുള്ളതും. എനിക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. അത് കൊടുത്തിരിക്കുന്നതും ഗർജൻ പ്ലൈവുഡിൽ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. മൈക്ക ലാമിനേഷനാണ് വന്നിട്ടുള്ളതും. സ്വിച്ചസൊക്കെ വന്നിരിക്കുന്നതൊക്കെ ജി എമ്മിൻ്റെ ക്വാളിറ്റി ഉള്ള സ്വിച്ചസ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ആ വാഷ് ഏരിയ വരുന്ന ഭാഗത്ത് ലാറ്ററേറ്റിൻ്റെ ഒറിജിനൽ സ്റ്റോൺ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിരിക്കുന്നതാണ്. അതായത് ചെങ്കല്ലിൻ്റെ ഒറിജിനൽ ടൈൽ തന്നെയാണ് അത് കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ കാണുന്നത് പെൻസിൽ ബാമ്പുവാണ്. നല്ല സ്മെല്ല് വീടിനകത്തേക്ക് വരുന്നുണ്ട് ഈ ബാമ്പുവിൽ നിന്നും. മാത്രമല്ല ഒരു കൗണ്ടർ വാഷ് ബേസിനാണ് ഇവിടെ വരുന്നത്. അതും ജാഗ്വറിൻ്റെ ഫിറ്റിങ്സാണ് വന്നിട്ടുള്ളതും. പിന്നെ ഇവിടെ എല്ലാം ടൈല് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ എച്ച് എയുടെ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അത് സ്ക്വയർ ട്യൂബിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഫോർ വേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതും വാംലൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് ഒരു ചെറിയ ബുദ്ധൻ്റെ പ്രതിമയും എല്ലാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിനകത്തൊരു പോസിറ്റീവ് എനർജിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്പേസ് വരുന്നത് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഗർജൻ പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളതും. അത് മൈക്ക ലാമിനേഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്കും എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ കിച്ചണിലേക്ക് പോവുകയാണ്. കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചൻ്റെ സ്ഥാനം പറഞ്ഞു തുടങ്ങാം. തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നിട്ടുള്ളത്. അത് എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നാനോവൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ്. യഥേഷ്ടം കബോർഡ്സുകൾ അവൈലബിൾ ആണ്. എല്ലാം ഗർജൻ പ്ലൈവുഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിങ്ങനെ ഈസി ആയിട്ട് തുറക്കാം. സോഫ്റ്റ് ക്ലോസർ ആണ്. അപ്പം യഥേഷ്ടം കബോർഡ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഹുഡും ഹോബിനും വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ സ്പേസ് അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഹോബ് ഇറക്കി വെക്കാനുള്ള രീതിയിൽ. പിന്നെ ഇവിടെ ഇലക്ട്രിക് ചിമ്മിനിയും വെക്കാം. അതിൻ്റെ പവർ ലൈൻ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കൗണ്ടർ വരുന്നുണ്ട്. അപ്പം ഒരു ഓപ്പൺ കിച്ചൻ്റെ ഒരു കൺസെപ്റ്റും കൂടി നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് കോക്കറി ഷെൽഫായിട്ട് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ വർക്ക് ഏരിയ നമ്മൾ കണ്ടതാണ് ഫുള്ള്. ഈ ഭാഗത്ത് വലിയൊരു വർക്ക് ഏരിയ നമ്മൾ ആദ്യമേ കണ്ടതാണ്. ഈ ഭാഗം മൊത്തത്തിൽ നമ്മൾ കണ്ടു തീർന്നതാണ്. ഇനി നമ്മൾ കണ്ടത് ഇതിൻ്റെ ബെഡ്റൂമാണ്. അപ്പം നമ്മൾ കയറി വരുമ്പോൾ ഒരു കാര്യം മിസ്സായിട്ടുണ്ട്. കാരണം ലിവിങ് സ്പേസ് തുടങ്ങുന്ന ഭാഗത്തുനിന്ന് ഒരു ടൈലിൻ്റെ ഒരു ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. അതൊരു വുഡിൻ്റെ ഡിസൈനിൽ അത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അത് കിച്ചൺ വരെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ബെഡ്റൂമിലേക്ക് പോവാണ്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള ബെഡ്റൂമിലാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമാണ്. അത് വലിപ്പമുള്ള മുറി ആയിരിക്കും വേണം. അത് തെക്ക് പടിഞ്ഞാറ് തന്നെ വരുന്നത് ഉത്തമമാണ്. അപ്പം തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂം ഇതിൻ്റെ നീളം വരുന്നത് 14 അടിയോളം നീളമുണ്ട്. അതുപോലെ 11 അടിയോളം വീതിയുമുണ്ട്. ഈ കാണുന്നത് പടിഞ്ഞാറ് വശമാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ആ ഭാഗം തെക്ക് വശമാണ്. 2 പാളി ജനലും വന്നിട്ടുണ്ട്. ഹെഡ് പൊസിഷൻ നമുക്ക് തെക്കോട്ട് തല വെക്കുന്ന രീതിയിൽ വെക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്കും എൽ ഇ ഡി ലൈറ്റുകളാണ് വന്നിട്ടുള്ളത്. വാം ലൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിമനോഹരമായുള്ള കബോർഡുകൾ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. എല്ലാം ഗർജൻ പ്ലൈവുഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 3 പാട്ടായിട്ട് തുറക്കാൻ പറ്റും. ഇവിടെയായിട്ടൊരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. മിററും കൂടി കൊടുക്കാൻ നേരം നല്ലൊരു ഡ്രസ്സിങ് ടേബിൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. അത് ഗ്ലാസ് പാർട്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ജാഗ്വറിൻ്റെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാഗ്വറിൻ്റെ തന്നെയാണ് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഷവർ ഏരിയ വരുന്നു. ഈ ഷവർ ഏരിയ വരുന്ന ഭാഗങ്ങളെല്ലാം ഒരു മാറ്റ് റഫ് ടൈല് ഒരു വുഡിൻ്റെ തീമാണ് വന്നിട്ടുള്ളത്. റെയിൻ ഷവർ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് സീലിംഗ് വർക്കാണ്. ഇതും സീൽ ചെയ്തിട്ട് അതിൻ്റെ മേലെ ആയിട്ടാണ് എക്സോസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് ഓൺ ആവുന്നതോടുകൂടി എക്സോസ്റ്റും ഓൺ ആവുകയും ചെയ്യും. അപ്പോൾ അത് നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാം മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളതും. പിന്നെ
പിന്നെ നീറ്റ് ആയിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ കുളി കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇടണമെങ്കിൽ ഇവിടെയും കൊടുക്കാം, അതിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. പവർ സ്വിച്ച് സെറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഫൈബർ ഡോർ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, എല്ലാ ബെഡ്റൂമിലും ഇവർ ക്ലോസ്റ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്നു. ഇപ്പം നമ്മൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഇത്. വടക്ക് വശമാണ്, മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് പടിഞ്ഞാറ് വശമാണ്, രണ്ട് പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം 14 അടിയോളം നീളമുണ്ട്, അതുപോലെ തന്നെ 11 അടിയോളം വീതിയുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളും പറഞ്ഞിട്ടുണ്ട്. വാം LED ലൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇതിന് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളായിട്ട് കിട്ടും. ഇവിടെ ഇങ്ങനെ മൂന്ന് പാട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡുകളും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഇവിടെയും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. മാറ്റ് റഫ് ടൈൽ തന്നെയാണ് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വയർ ഹാങ്ങിങ് ക്ലോസെറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഷവർ ഏരിയ വരുന്നത്. ജാഗോൻ്റെ ഡയവേർട്ടറാണ് വന്നിട്ടുള്ളത്. റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ മാറ്റ് റഫ് ടൈലിനോട് കൂടെ തന്നെ ഒരു വുഡിൻ്റെ തീമുമാണ് ഇവിടെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. ടവൽ റാഡും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഒരു ലക്ഷറി ബാത്റൂം തന്നെയാണ്. അതും സ്റ്റെയർ കൊടുത്തിരിക്കുന്നതെല്ലാം കരിന്തേവര എന്ന് പറഞ്ഞ മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഹാൻഡിൽ വരുന്നതെല്ലാം കരിന്തേവര തന്നെയാണ്. പിന്നെ ഇവിടെ 10 mm ടഫുണ്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഈ പലകളെല്ലാം, അതായത് സ്റ്റെയർ കൊടുത്തിരിക്കുന്ന പടികളെല്ലാം കൊടുത്തിരിക്കുന്നത് കരിന്തേവര എന്ന് പറഞ്ഞ മരത്തിൻ്റെ തന്നെയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരം തന്നെയാണ്. നല്ല പടവുകൾ നമ്മൾ കയറുവാണ്. നേരെ കാണുന്ന കിഴക്കോശമാണ്. ആ കിഴക്കോശത്തൊക്കെ CNC കട്ടിങ് വരുന്നുണ്ട്. ഒരു പെർഗോളയാണ് അവിടെ കൊടുത്തിട്ടുള്ളതും. പിന്നെ ഈ വരുന്ന ഭാഗവും കിഴക്കോശമാണ്. അവിടെയും പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈല് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് വശങ്ങളും ടഫുണ്ട് ഗ്ലാസ് തന്നെയാണ് വരുന്നത്. കരിന്തേവര തന്നെയാണ് ഇവിടെയും വരുന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കയറി വരുന്നത് നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു TV യൂണിറ്റ് കൊടുക്കാം. കൊടുക്കാനുള്ള സ്പേസും അങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഗർജൻ പ്ലൈവുഡിൽ പാനൽ വർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവിടെ വലിയൊരു TV ഹാങ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്വിച്ചസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം ഓപ്പൺ ആക്കാവുന്ന രീതിയിൽ തന്നെയാണ്. ഇങ്ങനെ UPVC ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ബാൽക്കണി അവൈലബിൾ ആണ്. ഹാൻഡ്രിലിൽ കൊടുത്തിരിക്കുന്നതെല്ലാം സ്ക്വയർ ട്യൂബിൽ CNC കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിൽ UPVC ഇതും ചെയ്തിട്ടുള്ളത്. അത് ലോക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നല്ല സെറ്റ് കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് TV കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് വരികയാണ്. ഈ ഭാഗവും ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് യഥേഷ്ടം വെന്റിലേഷൻ കൊടുത്തു തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ ഇവിടെ പോവുകയാണ്, ബെഡ്റൂമിലേക്ക് വരികയാണ്. താഴത്തെ അതേ സ്പേസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. 14 അടിയോളം നീളമുണ്ട്, 11 അടിയോളം വീതിയുമുണ്ട്. പിന്നെ ഈ ഭാഗം പടിഞ്ഞാറ് ഭാഗമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് 3 പാളി ജനൽ. വടക്ക് ഭാഗത്തായിട്ട് സ്ലൈഡ് ചെയ്യുന്ന ഡോർ കൊടുത്തിട്ടുണ്ട്. അതായത് ഓപ്പൺ സ്പേസിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഭാഗങ്ങളെല്ലാം. പിന്നെ ഈ സ്പേസിൽ നമുക്ക് ചെടികൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ചെടികൾ വരുന്നുണ്ട്. അതിലേക്കുള്ളൊരു ഓപ്പണിംഗ് ആണ് ഇങ്ങനെ ഈ ബെഡ്റൂമിൽ നിന്ന് തുറന്ന് കയറുന്ന രീതിയിൽ. ഇവിടെയൊക്കെ ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വെള്ളം പോകാനായിട്ടുള്ള പൈപ്പ് ലൈനും മറ്റുമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് മേലെ ഇതിലേക്കും ആക്സസ് ഉണ്ട്. ഇവിടെയും ചെടികൾ തന്നെയാണ് വരുന്നത്. അത് നമ്മൾ കാണുന്നുണ്ട് അപ്പുറത്തേക്കായിട്ട്. അപ്പം ഇതൊക്കെ UPVC തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പവർ സ്വിച്ചസും വരുന്നുണ്ട്. ഇവിടെ ഒരു ഫാനിൻ്റെ ഓപ്ഷനും ഇടാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമുകളെല്ലാം എക്സോസ്റ്റും വരുന്നുണ്ട് ആ ഭാഗത്തായിട്ട്. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത്. പിന്നെ ഇങ്ങനെ 3 പാട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡും അവൈലബിൾ ആണ്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ മേലെയും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ജാഗോൻ്റെ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസെറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. പിന്നെ ഭിത്തി വരുന്നതെല്ലാം നല്ല മാറ്റ് ഫിനിഷ് റഫ് ടൈൽ തന്നെയാണ്. നല്ല ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ട്. മേലെ സീൽ ചെയ്തിട്ട് അതിൻ്റെ മേലെയായിട്ടാണ് എക്സോസ്റ്റ് വരുന്നത്. ഇവിടെ ഷവർ ഏരിയ വരുന്നത് ഇങ്ങനെയാണ്. ഡൈവേർട്ടറിൻ്റെ പോർഷനാണ് വരുന്നത്. അതും ജാഗ്വർ തന്നെയാണ്. റെയിൻ ഷവർ വരുന്നുണ്ട്. പിന്നെ ഈ ഭിത്തി ഇന്ന് 3 സൈഡും കൊടുത്തിരിക്കുന്നതൊക്കെ ഒരു മാറ്റ് ഒരു വുഡിൻ്റെ തീമാണ് വരുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം വാം ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മിറർ വെക്കാവുന്നേ ഉള്ളൂ. അതുകൂടി ആകുമ്പോൾ ഭംഗിയായി. അപ്പം നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്.
നേരെ ഇങ്ങനെ നല്ല വലിപ്പമുണ്ട് ബെഡ്റൂമിന്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഏകദേശം 14 അടിയോളം നീളമുണ്ട്, 11 അടിയോളം വീതിയുമുണ്ട്. പിന്നെ ഈ ഭാഗം പടിഞ്ഞാറ് ഭാഗമാണ്, 3 പാളി ജനൽ വരുന്നുണ്ട്. ഈ ഭാഗം തെക്ക് വശമാണ്, തെക്ക് വശത്തും 3 പാളി ജനലും വരുന്നുണ്ട്. അപ്പം തെക്ക് പടിഞ്ഞാറേ മൂലയാണ് അപ്പർ ലിവിങ് സ്പേസിൽ. ഇതിൻ്റെ താഴെയും ബെഡ്റൂം തന്നെയാണ്, അപ്പോൾ അത് നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കബോർഡ് വരുന്നത് ഇങ്ങനെയാണ്, അവിടെ യഥേഷ്ടം കബോർഡ് അവൈലബിൾ ആണ്. 3 പാർട്ടായിട്ട് ഇങ്ങനെ തുറക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മേലെയും ജിപ്സം പാനൽ വർക്കും ചെയ്തിട്ടുണ്ട്. വാം എൽ ഇ ഡി ലൈറ്റുകളും വരുന്നുണ്ട്. ബാത്റൂം എല്ലാം നീറ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. വാഷ് ബേസും വന്നിരിക്കുന്നത് ഒരു പെഡസ്റ്റൽ ടൈപ്പിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതും കൊടുത്തിട്ടുള്ളത് ജാഗോറിൻ്റെ തന്നെയാണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, പിന്നെ ജാഗോറിൻ്റെ ഡയവർട്ടർ, ഹീറ്റ് റെയിൻ ഷവർ, പിന്നെ ഇവിടെയായിട്ട് ഹീറ്ററിൻ്റെ പോയിന്റും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബാത്റൂമിൻ്റെ ഷവർ ഏരിയ വരുന്ന ഭാഗങ്ങളെല്ലാം ഒരു മാറ്റ് വുഡിൻ്റെ തീമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നീറ്റായിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ബാത്റൂം എല്ലാം ലക്ഷറി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം കബോർഡ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മേലെ 2 ബെഡ്റൂമും കണ്ടു. ഇനി ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. നല്ല വലിപ്പമുള്ള യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ടൈൽ, മാറ്റ് ടൈൽ തന്നെയാണ് ഇവിടെയും വിരിച്ചിട്ടുള്ളത്. അവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ലക്ക് പോയിൻ്റ് വേസ്റ്റ് ലൈൻ ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വാഷിംഗ് മെഷീൻ വെച്ചിട്ട് അലക്കി വിരിച്ചിടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗത്തേക്കാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഓപ്പൺ സ്പേസിലേക്ക് കയറാനുണ്ട്. അപ്പോൾ നേരെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുവാണ്. അത് അകത്തുനിന്ന് തന്നെയാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന അതേ ഡിസൈൻ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. പെർഗോളാസ് വിത്ത് നാനോ വെയ്റ്റ് ടൈല്, അവിടെ സി എൻ സി കട്ടിങ്, പിന്നെ ലൈറ്റും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ടെറസ് ഏരിയയുടെ സ്പേസിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ വേണമെങ്കിൽ ഒരു ഹാൻഡ് ടേബിളോ മറ്റൊക്കെ ഇടാനുള്ള സ്പേസ് കൊടുക്കാം. ഇവിടെ പവർ സ്വിച്ചസും മറ്റും വരുന്നുണ്ട്. ഈ സ്പേസും നമുക്ക് യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഇവിടെയും ജിപ്സം പാനൽ വർക്കും എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇവിടെ നമ്മൾ തൂക്കിയിടുന്ന ആ ഷാലിയർ ലൈറ്റുകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിങ്ങനെ തൂക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഡൈനിങ് സ്പേസിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നല്ല ഭംഗിയിൽ അത് കാണുവാനും പറ്റും. ഇപ്പോൾ നമ്മൾ നല്ല ഓപ്പൺ ടെറസ് ഏരിയയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ടാങ്ക് കൊടുത്തിരിക്കുന്നതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വൈറ്റ് ടാങ്ക് വന്നിട്ടുള്ളത്. അത് സ്ക്വയർ ട്യൂബിലാണ്, സ്റ്റാൻഡ് അടിച്ചിട്ട് തന്നെയാണ് ടാങ്ക് വെച്ചിട്ടുള്ളത്. അത് നല്ല ഹൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡൈവേർട്ടറിലും മറ്റുമൊക്കെ നല്ല പ്രഷർ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ കാണുന്ന വൈറ്റ് പൈപ്പ് എന്ന് പറഞ്ഞത് സോളാർ വാട്ടർ ഹീറ്റർ വെക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലൈനും ഒക്കെ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സോളാർ വാട്ടർ ഹീറ്ററും കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ കിച്ചൺ വരെ നമുക്കത് കിട്ടുകയും ചെയ്യും. ഇത്ര വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. നേരെ നമ്മൾ താഴത്തേക്ക് പോവുകയാണ്. ഇറങ്ങി വരുമ്പോൾ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് എൻട്രൻസ് ആവുന്ന ഓപ്പൺ സ്പേസ് ആണ് ഈ കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ് ഈ സ്പേസ്. അപ്പോൾ ഇവിടെ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ചെടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളമൊഴിക്കാനായിട്ട് ടാപ്പും ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. അപ്പം ഈ സ്പേസും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. 4 സെൻറ് ഭൂമിയിലെ 2450 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഫ്യൂഷൻ സ്റ്റൈലിനോടൊപ്പം തന്നെ വാസ്തുവിദ്യയും കൂടി കോർത്തിണക്കി തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത്. അത് വരുന്നതാണെങ്കിലോ കുഞ്ചാട്ടുകര എന്ന് പറഞ്ഞ ജംഗ്ഷനിലും, അതായത് ആലുവയിൽ നിന്നും ഈസിയായിട്ട് എത്താൻ പറ്റുന്ന ഒരു ജംഗ്ഷനാണ് കുഞ്ചാട്ടുകര. തൊട്ടടുത്തായിട്ട് വലിയൊരു ജംഗ്ഷനുണ്ട് പുക്കാട്ടുപടി. അവിടെ നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് ഈസിയായിട്ട് പോകാൻ പറ്റും. ഒരു 10 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. തൊട്ടടുത്ത് രാജഗിരി ഹോസ്പിറ്റലുണ്ട്. നല്ല നല്ല ആരാധനാലയങ്ങളും നല്ല സ്കൂളുകളൊക്കെ ഉള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, ഒരു വില്ലയുടെ അകത്തായിട്ട്. അപ്പോൾ ഇതിനവർ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. വില പറഞ്ഞ് സംസാരിക്കുന്നതിന് അനുബന്ധമായിട്ടുള്ള എല്ലാ വർക്കിനും നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല പ്രവാസികളുടെ സുഹൃത്തുക്കളോട് എടുത്തു പറയുകയാണ് മടിക്കാതെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വീട് കാണിക്കുന്നതിനും അതുപോലെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുകയും ചെയ്യും. നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.